ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ. അത് ഇപ്പം നമ്മുടെ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു പച്ചിലകൾ വെച്ചിട്ടുള്ള തോരനാണ്. അതായത് 10 ഇല വെച്ചിട്ടുള്ള ഒരു തോരൻ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ തളിരില. അപ്പോൾ ഇത് ചേമ്പിൻ്റെ തളിരില നോക്കിയിട്ട് കുറച്ച് മൂത്തതാകുമ്പോൾ ഇത്തിരി ഹാർഡ് പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ തളിരില. പിന്നെ നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേമ്പിൻ്റെ, അതുപോലെ തന്നെ ചേമ്പിൻ്റെയും തളിരിലകളാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ വിരിഞ്ഞ്, എന്താ പറയുക, വിരിഞ്ഞൊക്കെ തുടങ്ങാൻ പോണ പോലത്തെ ഇലകളില്ലേ, കൂമ്പ് ഇതായതും ഒക്കെ ആയിട്ട്. ഇതിപ്പോൾ വലിയ ചേമ്പിൻ്റെ ആയാലും അത്ര വലിയ ഇല, അതെ ഇതുപോലെ വിരിഞ്ഞ് തുടങ്ങാൻ പോണ പോലത്തെ ഇല. അപ്പോൾ അതെടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. പിന്നെ വേണ്ടത് തഴുതാമയുടെ ഇല. തഴുതാമയുടെ ഇല എന്ന് പറഞ്ഞാൽ അധികം മൂക്കാത്തത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇതാകുമ്പോൾ ഈ തഴുതാമ എന്ന് പറഞ്ഞ സാധനം നല്ലൊരു മെഡിസിൻ കൂടിയാണ്. പിന്നെ നെക്സ്റ്റ് പേരയുടെ കൂമ്പില. അത് ഒരു 3-4 എണ്ണം മതി, ഒരു കൂമ്പില. അപ്പോൾ ഇത് നമ്മൾ പേരയില നമ്മൾ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുന്ന സംഭവമാണ് കൊളസ്ട്രോളൊക്കെ കുറയാൻ. പിന്നെ വേണ്ടത് നമ്മുടെ പയറിൻ്റെ ഇല. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 ഇല എടുത്തിട്ടുള്ളൂ, എൻ്റെ പയറും അധികം ഇലയില്ലാത്ത കാരണം. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ മത്തയുടെ ഇല. മത്തയുടെ എല്ലാ സാധനവും എന്താ പറയുക, നമ്മൾ കറിവയ്ക്കാൻ ഉപയോഗിക്കുന്ന പൂവായാലും ഇലയായാലും കായയായാലും. അപ്പോൾ മത്തയുടെ തളിരില. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ കൊടവൻ്റെ ഇല. കൊടവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ എന്താ പറയുക, തെങ്ങിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു തല. ഇത് ഈ കുഞ്ഞുകുട്ടികൾക്കൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ കൊടുക്കുന്നതാണ്. പിന്നെ വേണ്ടത് കുമ്പളത്തിൻ്റെ ഇല. അതും അധികം മൂക്കാത്ത ഇലയായിരിക്കും നല്ലത്. കുമ്പളത്തിൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇലയും മത്തയുടെ ഇല ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ വേണ്ടത് തുമ്പയുടെ ഇല. അതായത് നമ്മുടെ ചെറിയ തുമ്പിയൊക്കെ അതിൻ്റെ ഇല. ഇതിന് ചിലവർ തുമ്പ എന്ന് പറയും, ചിലവർ ചെറിയ ചേമ്പ് എന്നൊക്കെ പറയും. ഇതും നല്ലൊരു മെഡിസിനാണ്. ഇത് യൂസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളത്തിലിട്ട് നല്ലോണം വാഷ് ചെയ്ത് അതിൻ്റെ ആ ഒരു നാര് പോലത്തെയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകണം. ഇതും ഉപയോഗിക്കാം. ഇതും നല്ല ഒരു സംഭവമാണ്. ചെറിയൊന്നുമില്ല, കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. കഞ്ഞിവെള്ളത്തിൽ നല്ലോണം വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ നാരുകളൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് ചീര, പച്ചചീര. അതായത് നമ്മുടെ ഈ ചിലർ ഇതിന് ഇംഗ്ലീഷ് ചീര എന്ന് പറയും, ചിലർ ചുക്രുമണി ചീര എന്നൊക്കെ പറയും. ചീര എന്ന് പറഞ്ഞാൽ ഏത് ചീരയായാലും എടുക്കാം, ചുമന്ന ചീര ആവേണ്ടി ഇരുന്നാൽ മതി. പച്ച ചീരയും മുള്ളൻ ചീരയ്ക്കൊക്കെ നല്ല വൈറ്റമിൻ കണ്ടൻ്റ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതായാലും ഏറ്റവും ബെറ്ററാണ് ചീര, ഒരു പിടി ചീര. എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായുള്ള കാരണം ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 മുറി തേങ്ങ, പിന്നെ 3 പച്ചമുളക്, 1 5 8 ചുമന്നുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ കുറച്ച് ജീരകം, നല്ല ജീരകമാണ് കേട്ടോ. പിന്നെ കറി വേപ്പിൻ്റെ ഇല. അപ്പോൾ അത് ഓപ്ഷനിലാണ്, കാരണം ഇലക്കറികളിൽ വേപ്പില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ കടുക് പൊട്ടിക്കാൻ കുറച്ച് കടുക്, അതുപോലെ 3-4 വറ്റൽമുളക്, പിന്നെ വെളിച്ചെണ്ണ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാ, ഓയിൽ ചേർക്കരുത്. പിന്നെ ഉപ്പ്, ഉപ്പും ആവശ്യത്തിന്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാൻ പോവാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പം നമുക്കിനി കട്ട് ചെയ്തിട്ട് കാണും. അപ്പോൾ നമുക്ക് അത് തന്നെ സ്റ്റവ് കത്തിക്കാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഞാനിവിടെ ഈ എല്ലാ ഇലകളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വന്നപ്പോൾ ഇത്രയുണ്ട്, ഒരു പാത്രം നിറച്ചിട്ടുണ്ട്. പക്ഷെ അത് വാടി വരുമ്പോൾ
ചുങ്ങിപ്പോവും, കുറച്ചേ കാണുള്ളൂ. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് എല്ലാം പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇലകൾ, അരിഞ്ഞിരിക്കുന്ന ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് തകരയിലൊക്കെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കോവളത്തിൻ്റെ ഇല ഒക്കെ യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ അതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് മാത്രം കിട്ടിയത് മാത്രം എടുത്തിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് എനിക്ക് അതൊന്നും കിട്ടിയില്ല. അപ്പം എല്ലാ അന്വേഷിച്ചിരിക്കുന്നു നമ്മൾ എടുത്തു ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് ആവിയിലിരുന്നൊന്ന് പതുക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും ജീരകം മഞ്ഞൾ പച്ചമുളകും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം ഉപ്പ് ചേർക്കാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ആദ്യം ഇടുമ്പോൾ തന്നെ കുറേ കാണുമ്പോൾ നമ്മൾ കുറേ ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഒന്ന് വാടി വരുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ അത് കറക്റ്റ് ഉപ്പിയായിരിക്കും. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുതിട്ടാണ്. മഴ സമയത്ത് ആയതുകൊണ്ട് ഇലക്കുകളിലൊക്കെ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് വെള്ളമൊക്കെ അപ്പോൾ അതിൻ്റെ അതിൽ തന്നെ ഉണ്ടാവും. ഒന്നും കൂടി മൂടി വെക്കാം. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഒതുക്കി കൊണ്ടു വന്നില്ലേ ആ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി അങ്ങനെ അധികം ചേർക്കാറില്ല. നമ്മളിതിലേക്ക് എല്ലാം തേങ്ങയൊക്കെ ഇട്ട് നല്ല ഇതായി. ഇനി നമുക്കൊന്നും കൂടി നടച്ച് വെച്ച് ഫ്ലെയിമൊന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വെറും തോരനല്ല, പത്തില തോരൻ. 10 ഇലകൾ വെച്ചിട്ട് എളുപ്പം റെഡിയാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പം നമുക്ക് അർക്കട മാസമൊക്കെ ആയിട്ട് ഇതൊക്കെ പറമ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയെടുത്ത് റെഡിയാക്കി നോക്കിയോളൂ കേട്ടോ. ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയോളൂ. അപ്പം നമുക്കിതൊരു സർവ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ 10 ഇലത്തോരൻ നമ്മളൊരു സർവ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് വരേക്കും. ബൈ ബൈ.